കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലൂടെയുള്ള ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത് കൊടൈക്കനാൽ എത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഇഷ്ടപ്പെട്ട ഒരു വിനോദം തന്നെയാണ്. എന്നാൽ ഈ കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണെന്നുള്ളത് നിങ്ങൾക്കറിയാവും. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആർട്ടിഫിഷ്യലായി മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു തടാകമാണ് കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഹിൽ സ്റ്റേഷനുകളും എന്നതുപോലെ ഈ കൊടൈക്കനാലും ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കണ്ടെത്തിയ എക്സ്പ്ലോർ ചെയ്തെടുത്ത ഒന്നാണ്. ശരിക്കും ബ്രിട്ടീഷുകാരെക്കാൾ ഉപരിയായിട്ട് അമേരിക്കൻ മിഷണറിമാരാണ് ഇവിടുത്തെ ആദ്യകാല ഇത് കണ്ടെത്തുകയും ഇവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അത് ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു ഹിൽ സ്റ്റേഷനായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ 1863 ഇവിടെ ഈ കൊടൈക്കനാൽ ലേക്ക് നിർമ്മിക്കപ്പെടുന്നത്. അത് അന്നത്തെ മധുരൈ കളക്ടറായിരുന്ന സർ ഹെൻറി ലെവിഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം അന്നൊരു ബോട്ടിംഗ് ക്ലബ്ബൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ നീരുറവകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ചെറിയ നീര് ഒരു ഒഴുക്ക് പോലുള്ള നീരുറവകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു തടാകമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ കൊടൈക്കനാൽ ടൂറിസത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ലേക്കാണ്. ലേക്കിന് ചുറ്റുമാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെ മെയിൻ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉള്ളത്. ധാരാളം കടകൾ ഇതിന് ചുറ്റുമുണ്ട്. ഈ സൈക്ലിംഗ് ഒരു മെയിൻ അട്രാക്ഷനാണ്. പിന്നെ ഇതിന് ചുറ്റിലും തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. കുതിര സവാരിയുണ്ട്, അതുപോലെ ഈ ലേക്കിനകത്ത് ബോട്ടിംഗ് ഉണ്ട്, ഒത്തിരി ചോക്ലേറ്റ് കടകളും മറ്റ് ഒരുപാട് ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കൊടൈക്കനാൽ ടൂറിസം എന്ന് പറയുന്നത് ഈ കൊടൈക്കനാൽ ലേക്കിന് ചുറ്റുമായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ കൊടൈക്കനാൽ ലേക്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 60 ഏക്കറോളം അതിന് വിസ്തൃതിയുണ്ട്. അതുപോലെ തന്നെ ആഴമെന്ന് പറയുന്നത് ഏകദേശം 3 മീറ്ററോളം ആവറേജ് ഡെപ്ത് ഉണ്ട്. കൂടിയ ആഴം ഒരു 11 മീറ്ററോളം വരെ ഡെപ്ത് താഴത്തേക്കുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ സൈഡിലുള്ള ഈ റോഡെന്ന് പറയുന്നത് ചുറ്റുമുള്ള ഈ റോഡെന്ന് പറയുന്നത് 4.5 കിലോമീറ്ററോളം നീളവും ആ റോഡിനുണ്ട്. എന്നാൽ ഈ ലേക്കൊക്കെ നിർമ്മിച്ച് കുറേ നാളുകൾക്ക് ശേഷം, അതായത് 1914 ഇങ്ങോട്ടേക്കുള്ള ഘാട്ട് റോഡ്, നമ്മുടെ കൊടൈ ഘാട്ട് റോഡ് എന്ന് പറയുന്നത് കമ്പം തേനി റൂട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ബത്തിലഗുഡു എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ കൊടൈ ഘാട്ട് റോഡ് ആരംഭിക്കുന്നത്. ഈ ഘാട്ട് റോഡ് നിർമ്മിക്കപ്പെട്ടത് 1914 ബ്രിട്ടീഷുകാരാൽ തന്നെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇവിടെ കൂടി പബ്ലിക് ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്നത് അതിനുശേഷം 1916 ശരിക്കൊരു മോട്ടറബിൾ വേ ആയിട്ട് അത് മാറുന്നത്. പിന്നീടാണ് അത് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളിലൂടെ കടന്ന് ഇന്ന് കാണുന്ന ഒരു ഘാട്ട് റോഡായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുക. ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ലേക്കാണ് കൊടൈക്കനാൽ ലേക്ക് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഈ കൊടൈക്കനാൽ ലേക്ക് ഒത്തിരിയധികം മലിനപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ഒരു പ്ലാനൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊടൈക്കനാൽ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. ഒട്ടും പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളോ ഒന്നും ഉപയോഗിക്കാൻ പെർമിറ്റഡ് അല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ പ്ലാനുകൾ ഈ കൊടൈക്കനാൽ ലേക്കിനും കൊടൈക്കനാലിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ കൊടൈക്കനാൽ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം എത്തുന്നത് ഈ ലേക്ക് തന്നെയാണ്. കൊടൈക്കനാൽ ലേക്കും അവിടുത്തെ ബോട്ടിങ്ങും സൈക്ലിങ്ങും കുതിര സവാരിയും ഒക്കെയാണ്. അപ്പോൾ ഈ ലേക്ക് ഇല്ലാതിരുന്നെങ്കിലെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഹിൽ സ്റ്റേഷൻ ആകുമ്പോൾ അവിടെ ഒരു ലേക്ക്, ഒരു തടാകം ഒരു വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണെന്ന് കണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ബ്രിട്ടീഷുകാർ ആ സമയത്ത് ഇത് നിർമ്മിച്ചത്. അപ്പോൾ അവർക്കൊരു ഹിൽ സ്റ്റേഷനായി ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. ഒരു ഹിൽ സ്റ്റേഷൻ ആകുമ്പോൾ ഇത്തരം ബോട്ടിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടൊരു ലേക്ക് വേണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നിർമ്മിച്ചതാണ് കൊടൈക്കനാൽ ലേക്ക്. പക്ഷേ എന്തു തന്നെയാന്ന് പറഞ്ഞാലും ഇന്ന് നമുക്കെല്ലാവർക്കും പോകുമ്പോൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ് കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊടൈക്കനാലിൻ്റെയും കൊടൈക്കനാൽ ലേക്കിൻ്റെയും ഒക്കെ ചരിത്രം പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും സ്ഥലങ്ങൾ കാണിക്കുന്നതും ആയിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.